നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയോര ഗ്രാമമായ നിലമ്പൂരിൽ നിക്ഷേപകർക്ക് ആവശ്യമായ സൗഹൃദ അന്തരീക്ഷവും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു നിലമ്പൂരിൽ നിയമലംഘനങ്ങൾക്ക് തടയിടാനും ലഹരിക്കടത്ത് സംഘങ്ങളെ ഉൾപ്പെടെ പിടികൂടുന്നതിനുമായി നിലമ്പൂരിൽ വാഹന പരിശോധന കർശനമാക്കി പോലീസ് ജില്ലയിൽ സിഎൻജി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് സിഎൻജി പമ്പുകൾ ഇല്ലാത്തത് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു ഒരു കാരണവുമില്ലാതെ സിമന്റിനടക്കം വില വർദ്ധിപ്പിച്ച കമ്പനികളുടെ തേപ്പിൽ വീട് പണിയടക്കം പാതയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ രണ്ടാഴ്ചയ്ക്കിടെ സിമന്റിന്റെ ചാക്കൊന്നിന് 60 മുതൽ 90 രൂപ വരെയാണ് ജില്ലയിൽ വർദ്ധിച്ചത് വില്ലേജ് ഓഫീസർ വരച്ച ഗാന്ധിജിയുടെ ചുമർചിത്രം ഓഫീസിന് ഐശ്വര്യമാകുന്നു സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ ചുമരുകൾ പെയിന്റ് ചെയ്തപ്പോൾ ഓഫീസിന് നവചൈതന്യം കൈവന്നു വാർത്തകൾ വിശദമായി മലയോര ഗ്രാമമായ നിലമ്പൂരിൽ നിക്ഷേപകർക്ക് ആവശ്യമായ സൗഹൃദ അന്തരീക്ഷവും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് സെമിനാറുകളും നിക്ഷേപകരെയും സംരംഭകരെയും ഉൾപ്പെടുത്തി നിക്ഷേപ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നതിനും ധാരണയായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതി മാർച്ച് 31 ഈ സംരംഭകത്വ വർഷം അവസാനിക്കുകയാണ് ഒരു ലക്ഷം സംരംഭങ്ങൾ ഒരു വർഷത്തിൽ എന്ന കണക്കിലാണ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് ഏകദേശം 100,000 ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് മൊത്തം വന്ന കണക്കനുസരിച്ച് ഒരു 60,000-ലധികം സംരംഭങ്ങൾ കഴിഞ്ഞ മാസം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകില്ല ഭൂവുടമകളുടെ സഹായത്തോടെ വ്യവസായ എസ്റ്റേറ്റുകൾ രൂപീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്കിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് ചെറുകിട സംരംഭകരെ കണ്ടെത്തും അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് വിദ്യാരാജൻ പി ഉസ്മാൻ ജയശ്രീ അഞ്ചേരി വൈസ് പ്രസിഡന്റുമാരായ റിജി ജോസഫ് നുസൈബ സുധീർ പഞ്ചായത്ത് സെക്രട്ടറി ഷാജു ബി വി കെ എസ് എസ് ഐ എ സംസ്ഥാന സെക്രട്ടറി വിൻസൻ ഗോൺസാഗ തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതി വിശദീകരണം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ എ അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ പദ്ധതിയുടെ പ്രസന്റേഷൻ നടത്തി വിവിധ പഞ്ചായത്തുകളിലെ ലീഡിംഗ് ബാങ്കുകളുടെ 24 പ്രതിനിധികൾ അവലോകന യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഇന്റേൺസ്മാരായ കെ രാകേഷ് സംഗീത അരുൺ രഘുനാഥ് അരുൺ എം സനൽ രശ്മി പി ആർ ആദർശ് നെല്ലിക്കോടൻ സഫ്വാൻ കെ ജുനൈദ് എം രജിൻ പി വി വികസന ഓഫീസർമാരായ ബ്രിജേഷ് എറക്കൻ എൻ സന്തോഷ് കുമാർ റിസോഴ്സ് പേഴ്സൺ കെ എ യൂനസ് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ വ്യവസായ വികസന ഓഫീസർ ഇ ജസീല നന്ദി പറഞ്ഞു നിലമ്പൂരിൽ നിയമലംഘനങ്ങൾക്ക് തടയിടാനും ലഹരിക്കടത്ത് സംഘങ്ങളെ ഉൾപ്പെടെ പിടികൂടുന്നതിനുമായി നിലമ്പൂരിൽ വാഹന പരിശോധന കർശനമാക്കി പോലീസ് വടക്കാഞ്ചേരിയിലെ ടൂറിസ്റ്റ് ബസ് അപകടത്തിന്റെയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അടിപിടിയും മറ്റും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പോലീസ് പരിശോധന തുടരുന്നത് ഓരോ ദിവസവും പിഴയിനത്തിൽ ആയിരങ്ങളാണ് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് കെ എൻ ജി റോഡ് നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള റോഡുകൾ നിലമ്പൂർ അകമ്പാടം റോഡ് വെളിയംതോട് കരിമ്പുഴ റോഡ് എന്നിവിടങ്ങളിലെല്ലാം മണിക്കൂറുകൾ നീളുന്ന പരിശോധനയാണ് നടക്കുന്നത് ലഹരി വസ്തുക്കൾ ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ കടത്തുന്നത് തടയിടാനും പരിശോധന കൊണ്ട് സഹായകമാകും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കാറുകളും ബൈക്കുകളും ഉൾപ്പെടെ 60 വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു ജില്ലയിൽ സി എൻ ജി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് സി എൻ ജി പമ്പുകൾ ഇല്ലാത്തത് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു
പലയിടങ്ങളിലും പ്രവൃത്തി പൂർത്തിയാക്കി ഒരു മാസം കഴിഞ്ഞിട്ടും പമ്പ തുറന്ന് പ്രവർത്തിക്കാൻ എടുക്കുന്ന കാലതാമസം സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നിത്യജീവിതത്തെ അടക്കം സാരമായി ബാധിക്കുകയാണ്. പെട്രോൾ ഡീസൽ വില വർധനവിനെ തുടർന്ന് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സി എൻ ജിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ പമ്പുകളുടെ കുറവ് ഇത്തരം വാഹനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. കോടൂർ, വയലത്തൂർ, ചെമ്മാട്, വണ്ടൂർ, നടുവത്ത്, രാമനാട്ടുകര ബൈപ്പാസ്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് ജില്ലയിലെ മുഴുവൻ സി എൻ ജി വാഹനങ്ങൾക്കുമായി പമ്പുകൾ ഉള്ളത്. എറണാകുളത്ത് നിന്നാണ് ഇവിടങ്ങളിലേക്ക് സി എൻ ജി എത്തിക്കുന്നത്. 400 കിലോ സി എൻ ജിയുടെ 3 ലോഡുകളാണ് ഒരു ദിവസം വരാറുള്ളതെന്ന് വാഹന ഉടമകൾ പറയുന്നു. എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഇവ തീരുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുകയാണ്. സി എൻ ജി എത്തിയാൽ പിന്നെ കേന്ദ്രങ്ങളിൽ തിരക്കോട് തിരക്കായിരിക്കും. ഏറെ ദൂരം സഞ്ചരിച്ച് കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴേക്കും തീർന്നു പോകുന്നത് വലിയ സാമ്പത്തിക നഷ്ടവും സൃഷ്ടിക്കുന്നുണ്ട്. സി എൻ ജി ടാക്സി ഓടിക്കുന്ന സാധാരണക്കാരാണ് കൂടുതലും ബുദ്ധിമുട്ടിലായത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുടങ്ങുകയും റീഫില്ലിംഗ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്താൽ വാഹനയുടമകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ഒരു കാരണവുമില്ലാതെ സിമെന്റിനടക്കം വില വർദ്ധിപ്പിച്ച കമ്പനികളുടെ തേപ്പിൽ വീടുപണിയടക്കം പാതിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. 2 ആഴ്ചയ്ക്കിടെ സിമെന്റിന് ചാക്കൊന്നിന് 60 മുതൽ 90 രൂപ വരെയാണ് ജില്ലയിൽ വർദ്ധിച്ചത്. മുൻനിര ബ്രാൻഡുകളുടെ വിലയിലാണ് കാര്യമായ മാറ്റം. എ ഗ്രേഡ് സിമെന്റ് ചാക്കിന് 480 മുതൽ 510 രൂപ വരെയാണ് വില. 2 ആഴ്ച മുമ്പ് വരെ 370-400 രൂപയ്ക്കുള്ളിൽ ലഭിച്ച സിമെന്റിനാണ് ഇങ്ങനെ വില കൂടിയത്. ബി ഗ്രേഡ് സിമെന്റുകൾക്കും വൈകാതെ വില ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. കോവിഡ് ലോക്ഡൌണിന് ശേഷം നിർമ്മാണ സാമഗ്രികളുടെ വില കുത്തനെ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് പടിപടിയായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം മുതൽ വിവിധ നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ കാര്യമായ വർധനവുണ്ട്. മഴ വിട്ടുനിന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടുതലായി തുടങ്ങുന്ന സമയത്തെ വില വർധനവ് നിർമ്മാണ മേഖലയ്ക്ക് ഇടിത്തിയായിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ വരച്ച ഗാന്ധിയുടെ ചുമർചിത്രം ഓഫീസിന് ഐശ്വര്യമാകുന്നു. സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ ചുമരുകൾ പെയിന്റ് ചെയ്തപ്പോൾ ഓഫീസിന് നവചൈതന്യം കൈവന്നു. ചിത്രകാരൻ കൂടിയായ എം ആർ രാജേഷ് വരച്ച ഗാന്ധിജിയുടെ ചിത്രം ജീവൻ തുടിക്കുന്നതാണ്. സെപ്റ്റംബർ 3 അദ്ദേഹം നിലമ്പൂരിൽ ചുമതലയേറ്റത്. ഓഫീസറുടെ ക്യാബിനിലെ ചുമരിൽ രാഷ്ട്രപിതാവിന്റെ ചില്ലിട്ട പഴഞ്ചൻ ചിത്രമാണ് തൂങ്ങിക്കിടന്നിരുന്നത്. സന്ദർശകർക്ക് ഗാന്ധിജിയിൽ നിന്ന് പുതു ഊർജം ലഭിക്കുന്ന ചിത്രമാണ് വേണ്ടതെന്ന് രാജേഷ് മനസ്സിൽ കുറിച്ചു വച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ സഹപ്രവർത്തകരുമൊത്ത് ചുമരുകൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ഗാന്ധിജിയുടെ ചിത്രം രാജേഷ് വരച്ചു. വിവിധ പ്രശ്നങ്ങളുമായി ഓഫീസിലെത്തുന്നവർക്ക് രാജേഷിന്റെ പിന്നിൽ ചുമരിൽ പുഞ്ചിരി തൂകുന്ന ഗാന്ധിജിയുടെ ചിത്രം ആശ്വാസമാണ് പകരുന്നത്. ഗാന്ധിജയന്തിന്റെ ഭാഗമായിട്ട് ഓഫീസ് ഒന്ന് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചത്. 8 മണി വരെ ഒക്കെ ഓഫീസിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കൂടുതലുണ്ട്. അപ്പോൾ ഈ റൂം ആദ്യത്തെ റൂം കണ്ട ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിരിക്കും, പറ്റേ ഡാർക്ക്നെസ് ആയിരുന്നു ഇവിടെ ആകെ കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് വൈറ്റ് അടിച്ച് സ്റ്റാഫിനെല്ലാവരും പടം കൂട്ടി ഒന്ന് വൈറ്റ് അടിച്ച് അതിൻ്റെ ഭാഗം ബാലൻസ് ഭാഗമായിട്ടാണ് ഈ ചിത്രം കൂടി വരച്ച് വെച്ചത്. ഓഫീസർ വരച്ചതാണെന്ന് അറിയുമ്പോൾ അഭിനന്ദനം അറിയിക്കുന്നു. പിതാവ് രാജപ്പനിൽ നിന്നാണ് ചിത്രം വരയുടെ ബാലപാഠം അഭ്യസിച്ചത്. ചിത്രകാരൻ എം ആർ രവിയിൽ നിന്ന് പരിശീലിച്ചു. നിലമ്പൂർ വീരാടൂർ ക്ഷേത്രത്തിൽ രാജേഷിന്റെ മ്യൂറൽ ചിത്രങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ശേഷം ചിത്രകല ഉപേക്ഷിച്ചില്ല, ഹോബിയായി കൂടെ കൊണ്ടു നടക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് ഡിവിഷനിലെ ചെമ്പയിൽ കോളനിയിൽ സൗജന്യ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കിയ പദ്ധതി പി വി അൻവരമില്ലെ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൗൺസിലർ സുബേദ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തർക്കും മുനിസിപ്പാലിറ്റി തന്നെ നേരിട്ട് ഡിപ്പോസിറ്റ് എമൗണ്ട് അടച്ച് 26 കുടുംബങ്ങൾക്ക് വീട്ടുമുറ്റത്ത് വെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ഞാൻ പറഞ്ഞതാണ്, ഒടുക്കത്തെ സുബേദയാവും, ഒടുക്കത്തെ സുബേദാനങ്ങൾ ജയിപ്പിച്ചാൽ ഒടുക്കത്തെ സുബേദയാവെന്ന് പറഞ്ഞു. ആ ഒടുക്കത്തെ സുബേദാന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ 26 വീടും. അതുപോലെ ഈ പഞ്ചായത്ത് ഈ വാർഡിന്റെ ഡിവിഷന്റെ എല്ലാ മേഖലയിലും രാവിലെ തൊട്ട് രാത്രി വരെ ഇടപെടുന്ന ഒരു കൗൺസിലർ കൂടിയാണ്.
നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ അടുക്കത്ത് സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജിമോൾ, പി അഷറഫ്, മുസ്തഫ, കല്യാണി തുടങ്ങിയവർ സംബന്ധിച്ചു. ചെമ്പൈൽ കോളനിയിലെ 26 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. നഗരസഭയുടെ 4.35 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നവംബർ 14, 15, 16, 17 തീയതികളിലായി നടക്കുന്ന വണ്ടൂർ സബ് ജില്ലാ കായികോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം VMC GHSS വണ്ടൂരിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. BPC എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ദീപ ET സ്വാഗതം പറഞ്ഞു. AEO എ അപ്പുണ്ണി കായിക മേള വിശദീകരണം നടത്തി. ജോയിന്റ് സെക്രട്ടറി ഇ അഖിലേഷ് ബഡ്ജറ്റ് അവതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര, PTA പ്രസിഡന്റ് ജയപ്രകാശ്, SI ശശികുമാർ, VMC HM VK നളിനി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സബ് ജില്ലയിലെ കായികാധ്യാപകർ, സ്കൂൾ പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, ക്ലബ് ഭാരവാഹികൾ, തദ്ദേശ വകുപ്പുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അക്കാലത്തെ പ്രഗത്ഭരായ നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഏഷ്യയെ തന്നെ ഏറ്റവും വലിയൊരു മഹാപ്രസ്ഥാനമായി കുടുംബശ്രീ പ്രസ്ഥാനം വളർന്നു. 25 വർഷം പുറകിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു അക്കാലത്തെ നമ്മുടെ സംസ്കാരത്തിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ അവസ്ഥ എന്ന് ഒരു പുനരവലോകനം ഈ 25-ാം വാർഷികം നടക്കുന്ന സമയത്ത് നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിക്ക് വാർഡ് മെമ്പർ KE ഷാനി അധ്യക്ഷത വഹിച്ചു. രമ്യ ടീച്ചർ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയുള്ള ക്ലാസ് എടുത്തു. ADS പ്രസിഡന്റ് EK പ്രീതി, വൈസ് പ്രസിഡന്റ് PG ഷ, CDS മെമ്പർ KP മിനി, ADS അംഗം KP അനിത എന്നിവർ സംസാരിച്ചു. ABC പ്രോഗ്രാം, തെരുവുനായ നിയന്ത്രണം എന്നിവയെ സംബന്ധിച്ച് നിലമ്പൂർ നഗരസഭ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലാസ് എടുക്കുന്ന റിസോഴ്സ് പേഴ്സണൽമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നിലമ്പൂർ നഗരസഭയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് നിലമ്പൂർ വെറ്റിനറി സീനിയർ സർജൻ ഡോക്ടർ ഷൌക്കത്ത്, അമരമ്പലം വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ ജിനു ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഷൈജി ടീച്ചർ, നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ, NCC, NSS, PC പ്രോഗ്രാം ഓഫീസർമാർ, വിവിധ സ്കൂളുകളിൽ നിന്നായി വാളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ നഗരസഭയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവുനായ നിയന്ത്രണം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ബിനു ജി അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.